ഹലോ സാദേട്ടനാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ അമേരിക്കയിലെ താമസം അവസാനിക്കാറായി അപ്പോൾ അവസാനത്തെ വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം ബോസ്റ്റണിലെ അമേരിക്കയിലെ ബോസ്റ്റണിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നുറുങ്ങു നുറുങ്ങ് കാര്യങ്ങളാണ് നമ്മളിതിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഒക്കേറ്റിന് ഓരോ പ്രത്യേകത ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് സ്വാഭാവികമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം വെറുതെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മത്തങ്ങയുടെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത് മത്തങ്ങയൊക്കെ ഓരോ വീടിൻ്റെ നടയിലും മത്തങ്ങ ഉണ്ടോയെന്ന് വെച്ചിരിക്കുന്നു എന്താണെന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഹലോവീൻ എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവലാണ് അത്രയത് വീടിൻ്റെ മുമ്പിലൊക്കെ മത്തങ്ങകൾ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കുക ഹലോവീൻ ഒക്ടോബർ മാസത്തിലൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണിത് ഞാൻ അന്ന് നടന്നു പോയപ്പോൾ കണ്ടതാണ് നമ്മുടെ ഷോപ്പിംഗ് മോളിൽ ഒരു മിന്നൽ പര്യടനം നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ വിദ്വാനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ എന്താ അറിയോ നല്ല സ്വഭാവമുള്ള ഒരാൾ കണ്ടില്ലേ രാവിലെ വന്ന് കംപ്ലീറ്റ് അടിച്ചു വരി പൊക്കോളൂ വെറുതെ അതിങ്ങനെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നോക്കൂ ഈ വലിയ ഷോപ്പിംഗ് മോളിലൊക്കെ ഉണ്ടല്ലോ ഒരു തല മുതൽ മറ്റേ തല വരെ കംപ്ലീറ്റ് അദ്ദേഹം ക്ലീൻ ചെയ്തോളൂ മുമ്പൊരു വീഡിയോയിൽ ഞാൻ സ്ട്രീറ്റ് ക്ലീൻ ചെയ്ത് കാണിച്ചിരുന്നു അതേമാതിരിയുള്ള ഏർപ്പാടാണ് ഇത് ഇൻറ്റേർണൽ ക്ലീനിങ്ങിൽ ഉപയോഗിക്കുന്ന മോളിലൊക്കെയാണ് പറ്റുക കാരണം എന്താ വെച്ചാൽ നീളത്തിലുള്ള സ്ഥലങ്ങൾ മുഴുവൻ ക്ലീൻ ചെയ്യും സെൻസറും ഉണ്ട് കാരണം മുമ്പിൽ ആരെങ്കിലും വന്നാൽ അവിടെ നിൽക്കും മുട്ടൊന്നുമില്ല എൻ്റെ നേരം വരും ഒന്ന് മുട്ടിയതാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ രാവിലെ ഒരു നടത്തുണ്ട് ഓരോ റോഡിൽ കൂടെയാണ് ഓരോ ദിവസം നടക്കുക ആ നടത്തത്തിൻ്റെ ഇടയിൽ കണ്ട ഒരു പരിപാടിയാണത് റോഡിൻ്റെ സൈഡിലുണ്ടാക്കി വെച്ചിരിക്കുകയത് റോഡിൽ തന്നെ റോഡിലുണ്ടാക്കി വെച്ചിരിക്കുക സുഖമായിട്ട് ആൾക്കാർക്ക് ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ പറ്റിയ ഒരു പരിപാടി എങ്ങനെയുണ്ട് അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അടിയന്തരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളുടെ അമേരിക്കൻ കാഴ്ചകൾ ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ അമേരിക്കയിൽ വന്നിട്ട് നമുക്ക് ധാരാളം നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ധാരാളം പല രീതിയിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് സമ്പന്നന്മാർ അതിസമ്പന്നന്മാരെ കണ്ടിട്ടുണ്ട് സമ്പന്നന്മാരെ കണ്ടിട്ടുണ്ട് പാവങ്ങളെ കണ്ടിട്ടുണ്ട് പിച്ചക്കാരെ കണ്ടിട്ടുണ്ട് വീടില്ലാത്തവരെ കണ്ടിട്ടുണ്ട് തെരുവിൽ കിടന്നുറങ്ങുന്നവരെ കണ്ടിട്ടുണ്ട് കഞ്ചാവ് പിടിക്കുന്നവരെ കണ്ടിട്ടുണ്ട് പലതരം ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതേമാതിരി വന്ന ദിവസം തന്നെ നമുക്ക് നല്ല അനുഭവവും ചീത്ത അനുഭവവും ഉണ്ടായി രാവിലെ എയർപോർട്ടിൽ ഞാൻ വന്നിറങ്ങിയ സമയത്ത് ട്രോളി എടുക്കണമെങ്കിൽ $6 കൊടുക്കണം $6 ഞാൻ കാർഡ് സ്വൈപ്പ് ചെയ്തു രണ്ട് ഇൻ്റർനാഷണൽ കാർഡ് സ്വൈപ്പ് ചെയ്തു രണ്ടും പിന്നെ വർക്ക് ചെയ്യുന്നില്ല $6 എൻ്റെ $20 ഡോളറേ ഉള്ളൂ $6 ഇല്ല $6 ഇല്ല അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യാനും പറ്റില്ല കോയിൻ ഇൻസേർട്ട് ചെയ്യാനും പറ്റില്ല അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വയസ്സായ സ്ത്രീ അവർ സ്വൈപ്പ് ചെയ്തിട്ട് അവരുടെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് എനിക്കിത് എടുത്തു തന്നു ഞാൻ അവരുടെ $20 കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഇത് എൻ്റെ വകയാണെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര നല്ലൊരു അനുഭവമായി വന്ന വഴിക്ക് തന്നെ അങ്ങനെ ഉണ്ടായത് അന്ന് വൈകുന്നേരം കല്യാണ ആവശ്യത്തിന് ഞാൻ വസ്ത്രം എടുക്കാൻ പോയി വസ്ത്രം എടുക്കാൻ പോയ സമയത്ത് ഷർട്ടിന് പാകം നോക്കാൻ വേണ്ടിയിട്ട് ജാക്കറ്റ് അഴിച്ച് ഹാങ്ങറിൽ തൂക്കി എന്നിട്ട് ഷർട്ട് ഫിറ്റ്മെൻറ്റ് റൂമിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ അത് എടുക്കാൻ മറന്നു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്ക് ആ ജാക്കറ്റ് ആരും എടുത്തുകൊണ്ട് വരും അപ്പോൾ എല്ലാ സ്ഥലത്തും നല്ലവരും ചീത്തവരുമായ ആൾക്കാരുണ്ട് അത് അമേരിക്കയിലുമുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് കാണാം നമ്മുടെ നാട്ടിൽ വെച്ച് പഴയ ഇല്ലങ്ങളും അമ്പലങ്ങളൊക്കെ ആയിട്ടുള്ള കാഴ്ചകളും മറ്റും കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും കാത്തിരിക്കുക ഹാപ്പി ന്യൂ ഇയർ ബൈ